പിന്നെ ഇവിടെ ഒരു ജോലി കിട്ടാൻ ഏത് വഴിക്ക് നീങ്ങണം? ഗവൺമെന്റ് അംഗീകാരത്തോടെ ദേശത്തും വിദേശത്തും നിരവധി തൊഴിലവസരങ്ങൾ. എയർകോൺസ് ITI വടകര. അസംഘടിത തൊഴിൽ മേഖലയെ സംരക്ഷിക്കേണ്ടത് കാലത്തിന്റെ അനിവാര്യതയാണെന്ന് LJD സംസ്ഥാന അധ്യക്ഷൻ MV ശ്രേയാംസ്കുമാർ പറഞ്ഞു. തൊഴിൽ സാധ്യതയും സാമ്പത്തിക വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിൽ അസംഘടിത മേഖല വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്നും ജനതാ കൺസ്ട്രക്ഷൻ ആന്റ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ HMS സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ഘാടന സന്ദേശത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അസംഘടിത മേഖലയിൽ കൃത്യമായ സേവന വേതന വ്യവസ്ഥകളില്ല. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ 82% തൊഴിലാളികളും അസംഘടിത മേഖലയിലാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ മെച്ചപ്പെട്ട സേവനം ലഭിക്കുന്നുണ്ട്. തൊഴിൽ സംഘടനകളുടെ ഇടപെടൽ ഇതിൽ നിർണായകമാണ്. HMS പോലുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കാണ് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും പരിഹാരം കാണുവാനും സാധിക്കുകയെന്നും ശ്രേയാംസ്കുമാർ പറഞ്ഞു. പ്രതിനിധി സമ്മേളനം ഡോക്ടർ വർഗീസ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് തൊഴിലാളികളുടെ മേൽ കടന്നാക്രമണവും തൊഴിലില്ലായ്മയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും തൊഴിലുകൾ വർദ്ധിക്കാനും അതിനായി മൂല്യനിക്ഷേപം നടത്താൻ സർക്കാരുകളെ നിർബന്ധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അശോക് മേത്ത തിരുവനന്തപുരത്തെത്തിയപ്പോൾ കേരളത്തിൽ 150 അസംഘടിത മേഖലകളിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകൾക്കുണ്ടായിരുന്നു. HMSന്റെ നേതൃത്വത്തിൽ എന്നെ അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിൽ സംഘടിതവും അസംഘടിതവുമായ മേഖലകളിൽ ഒരുപോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് HMS എന്ന് പറയുന്നത്. FACT തുടങ്ങിയ കേരളത്തിലെ ഏറ്റവും വലിയ പ്രസ്ഥാനങ്ങളിലും വ്യവസായങ്ങളിലും ഇന്നും അതിൻ്റെ ഏറ്റവും പ്രമുഖ യൂണിയൻ HMS ആണ്. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KK കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെമിനാർ മുൻമന്ത്രി CK നാണു ഉദ്ഘാടനം ചെയ്തു. മനയത്ത് ചന്ദ്രൻ, MK ഭാസ്കരൻ, OP ശങ്കരൻ, MP ശിവാനന്ദൻ, AT ശ്രീധരൻ, മലയിൻകീഴ ചന്ദ്രൻ നായർ, OP ഷീജ, വിമലാക്കളത്തിൽ PV തമ്പാൻ, A രാമചന്ദ്രൻ, IA റപ്പായി, S സുനിൽ, അജി ഫ്രാൻസിസ്, സബാഹ് പുൽപ്പറ്റ, PK അനിൽകുമാർ, PP ദിനേശൻ, RM ഗോപാലൻ, ഭാസ്കരൻ കൊഴുക്കല്ലൂർ, PM നാണു, മനോജ് ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങൾ പറഞ്ഞ ഓഫറുള്ള സ്ഥലം എവിടെയാ? ഒന്നൊന്ന് പാതാളത്തിനങ്ങോട്ട് കഷ്ടായല്ലോ. ഇവിടെ ഒരൊറ്റ മഴ മതി, കംപ്ലീറ്റ് ഡ്യൂപ്ലിക്കേറ്റ്. നിങ്ങൾ കുറെ കാലമായോ പോയിട്ട്? ഞാൻ പോയിട്ട് കുറച്ച് കാലമായി. അതാണ് ദുബായിലാ? അല്ല, പാതാളത്തില് കുഴി ചാടിക്കാൻ വണ്ടി ഓടിക്കണം. നിങ്ങൾ പറഞ്ഞ ഓഫറുള്ള സ്ഥലം വണ്ടി വിട് പറയാം. അതല്ലാന്ന്, നാട്ടിൽ പോണായിട്ട് മൊത്തം ഓഫറിന്റെ കളിയാ. പകുതി വില കണ്ട് നമ്മൾ പോയി നോക്കിയാൽ കാണൂല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒന്നുകിൽ ഡ്യൂപ്ലിക്കേറ്റ്, അല്ലെങ്കിൽ ജാമ്പവാന്റെ കാലത്തുള്ള പഴയ സ്റ്റോക്ക് വാങ്ങിയോ. കുടി, ഇത് നമ്മളെ കണ്ണകടിയല്ലേ. സാധനങ്ങളാണെങ്കിലും ഓഫറുകളാണെങ്കിലും ഇവിടെ എല്ലാം ഒറിജിനൽ. അല്ല, അതെനിക്കറിയാം, പക്ഷെ ഇങ്ങക്ക് ഇതെങ്ങനെ? അന്തം വിടാനായിട്ടില്ല, ശരിക്കുള്ള അന്തം വിടല് കാണിച്ചുതരാം. ഈ ഓണത്തിന് ഒറിജിനൽ ഓഫറുകൾ കണ്ണങ്കണ്ടിയിൽ മാത്രമേ ഉള്ളൂ.